അറിഞ്ഞില്ലേ, നിങ്ങളെ അലട്ടുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരവുമായി ഇംദാദ് എനർജി സൊല്യൂഷൻ. മാലിന്യം ഏതുമാകട്ടെ, ഇനി നിമിഷങ്ങൾക്കകം സംസ്കരിക്കാം. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നമ്മെ അലട്ടുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ഇനി ശാശ്വത പരിഹാരം. ഇംദാദ് എനർജി സൊല്യൂഷൻ, ശാസ്ത്രീയമായി നിർമ്മിച്ച ഇൻസിനറേറ്റർ നിങ്ങളെ എല്ലാ മാലിന്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമാക്കും. ഇംദാദ് എനർജി സൊല്യൂഷൻ, താമരശ്ശേരി. ഫോൺ 9745800024, 9745800026, 9645800027. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും ലോക്താന്ത്രിക് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമായ മനയത്ത് ചന്ദ്രന്റെ ഒരു സോഷ്യലിസ്റ്റിന്റെ വിചാരധാര എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രകാശന കർമ്മം LJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ നിർവഹിച്ചു. മതത്തിന്റെ പേരിലുള്ള ധ്രുവീകരണം സമൂഹത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ഇക്കാലത്ത് ഇതിനെതിരെ പോരാടാനുള്ള ബാധ്യത സോഷ്യലിസ്റ്റുകൾക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മതങ്ങളുടേത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. എന്നാൽ ഇന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ധ്രുവീകരണം നടക്കുന്നത്. അത് വളരെ ആഴത്തിൽ തന്നെ ഇറങ്ങിച്ചെല്ലുന്നു എന്നത് വാസ്തവമാണ്. അത്തരത്തിൽ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് അറിയാൻ നല്ല വായന അത്യാവശ്യമാണ്. അങ്ങനെയുള്ള വായനയുണ്ടോ എന്നത് സംശയകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതം മാനവീയ ഐക്യത്തിന്, അവിടെയും ഈ സോഷ്യലിസ്റ്റുകൾ പറയുന്ന മതം എന്ന് പറയുന്ന നമ്മളെല്ലാം പറയുന്ന എല്ലാ മതവും സ്നേഹത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. ഇന്ന് നമ്മളോട് കണ്ട് കാണുന്ന ധ്രുവീകരണമാണ്, നമ്മൾ ഭയപ്പെടുന്ന രീതിയിലുള്ള ധ്രുവീകരണമാണ് നമ്മൾ സമൂഹത്തിൽ ഇന്ന് കാണുന്നത്. അത് വളരെ ആഴത്തിൽ തന്നെ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുള്ളത് വാസ്തവമാണ്. അതിനെതിരെ പോരാടേണ്ട ചുമതല സോഷ്യലിസ്റ്റുകൾക്കുണ്ട്. ഒന്നിനെതിരെ മറ്റുള്ളവരെ പറഞ്ഞ് ഒരു ഭാഗത്താക്കി, അതാണ് ഫാസിസത്തിൻ്റെ ഒരു പ്രകടമായ ലക്ഷണം എന്ന് പറയുന്നത്. ആ തരത്തിൽ നമ്മുടെ സമൂഹം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. തുറന്നു പറയാം, അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ പാർട്ടിയുടെ ഉള്ളിലും ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. പലപ്പോഴും എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കടക്കുന്നില്ല. അപ്പോൾ മാനവ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം നിലകൊള്ളുന്നത്. ജാതി ചെയ്താലും, ഗുരു പറഞ്ഞ ജാതി ചെയ്താലും, മതം ഏതായാലും, മനുഷ്യൻ നന്നായാൽ മതി. ഇപ്പോൾ ഒരു ജാതി ഒരു മതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവരും ഒരു ജാതിയിൽ പോകണം എന്നല്ല. ഏത് ജാതിയാണെങ്കിലും അത് മനുഷ്യർക്ക് ഒരുമിച്ചിരുന്ന് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്നിവിടെ ബാലമാഷ് പറഞ്ഞു, 77 JPയുടെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം ഉണ്ടായപ്പോൾ ഇന്ന് അതേ സമാന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ എത്ര രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. സമൂഹത്തിലെ ചില പ്രവണതകളെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ല. ആ പോരാട്ടത്തിന് പ്രചോദനം പകരാൻ ഇത്തരം പുസ്തകങ്ങൾക്ക് കഴിയട്ടെ എന്നും ശ്രേയാംസ്കുമാർ പറഞ്ഞു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. സ്വാഗത സംഘം ചെയർമാൻ P ബാലൻ അധ്യക്ഷത വഹിച്ചു. പ്രീ പബ്ലിക്കേഷൻ പുസ്തക വിതരണം MK കുഞ്ഞിരാമന് നൽകി KK കൃഷ്ണൻ നിർവഹിച്ചു. ഡോക്ടർ ശശികുമാർ പുറമേരി പുസ്തകം പരിചയപ്പെടുത്തി. ഫാസിസത്തിനെതിരെ ഗാന്ധിയൻ പ്രതിരോധം എന്ന വിഷയത്തിൽ ഡോക്ടർ അനിൽ ചേലേമ്പ്ര പ്രഭാഷണം നടത്തി. VT മുരളി, വിജയരാഘവൻ ചേലിയ, P പ്രദീപ് കുമാർ, MK പ്രേംനാഥ്, C ഭാസ്കരൻ, MC വടകര, MK ഭാസ്കരൻ, MP ശിവാനന്ദൻ, NC മോയിൻകുട്ടി, N ഉദയൻ, C കുമാരൻ എന്നിവർ സംസാരിച്ചു. മനയത്ത് ചന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. ക്ലിയർ വിഷൻ, കണ്ണടയ്ക്ക് നല്ലത് ക്ലിയർ വിഷൻ.
ക്ലിയർ വിഷൻ, സഹകരണ ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, വടകര.